നമ്മൾ ഒരുമിച്ച് ഇന്നത്തെ ദൈവന ധ്യാനത്തിലേക്ക് തിരികെയാണ്. കർത്താവിൻദാസൻ ചെറിയൻ പാസ്റ്റർ നമ്മളോടൊപ്പം ഉണ്ട്. നമുക്ക് ഒരുമിച്ച് ദൈവത്തിന്റെ വചനത്തിൽ നമ്മുടെ ഇന്നത്തെ വായനാ ഭാഗത്തിലേക്ക് പോകാം. യോഹന്നാൻ സുവിശേഷം 9-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ഒരുമിച്ച് വായിക്കാം. യോഹന്നാൻ സുവിശേഷം 9-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. അവൻ കടന്നു പോകുമ്പോൾ പിറവിയിലെ കുരുടനായ ഒരു മനുഷ്യനെ കണ്ടു. അവൻ്റെ ശിഷ്യന്മാർ അവനോട്, റബി, ഇവൻ കുരുടനായി പിറത്തക്ക വണ്ണം ആർ പാപം ചെയ്തു, ഇവനോ ഇവൻ്റെ അമ്മയപ്പന്മാരോ എന്ന് ചോദിച്ചു. അതിന് യേശു, അവനെങ്കിലും അവൻ്റെ അമ്മയപ്പന്മാരെങ്കിലും പാപം ചെയ്തിട്ടില്ല. ദൈവപ്രവൃത്തി അവങ്കൽ വെളിവാകേണ്ടതിനത്രേ. എന്നെ അയച്ചവൻ്റെ പ്രവൃത്തി പകൽ ഉള്ളിടത്തോളം നാം ചെയ്യേണ്ടതാകുന്നു. ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത രാത്രി വരുന്നു. ഞാൻ ലോകത്തിൽ ഇരിക്കുമ്പോൾ ലോകത്തിൻ്റെ വെളിച്ചം ആകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ നിലത്ത് തുപ്പി തുപ്പൽ കൊണ്ട് ചേറുണ്ടാക്കി ചേറ് അവൻ്റെ കണ്ണിന്മേൽ പൂശി, നീ ചെന്ന് ശീലോഹാംകുളത്തിൽ കഴുകുക എന്ന് അവനോട് പറഞ്ഞു. ശീലോഹാം എന്നതിന് അയക്കപ്പെട്ടവൻ എന്നർത്ഥം. അവൻ പോയി കഴുകി കണ്ണ് കാണുന്നവനായി മടങ്ങി വന്നു. അയൽക്കാരും അവനെ മുമ്പേ ഇരക്കുന്നവനായി കണ്ടവരും, ഇവനല്ലയോ അവിടെ ഇരുന്ന് ഭിക്ഷ യാചിച്ചവൻ എന്ന് പറഞ്ഞു. അവൻ തന്നെ എന്ന് ചിലരും, അല്ല അവനെ പോലെയുള്ളവൻ എന്ന് മറ്റു ചിലരും പറഞ്ഞു. ഞാൻ തന്നെ എന്ന് അവൻ പറഞ്ഞു. അവർ അവനോട്, നിന്റെ കണ്ണ് തുറന്നത് എങ്ങനെ എന്ന് ചോദിച്ചതിന് അവൻ, യേശു എന്ന പേരുള്ള മനുഷ്യൻ ചേറുണ്ടാക്കി എൻ്റെ കണ്ണിന്മേൽ പൂശി ശീലോകാം കുളത്തിൽ ചെന്ന് കഴുകുക എന്ന് എന്നോട് പറഞ്ഞു. ഞാൻ പോയി കഴുകി കാഴ്ച പ്രാപിച്ചു എന്ന് ഉത്തരം പറഞ്ഞു. അവൻ എവിടെ എന്ന് അവർ അവനോട് ചോദിച്ചതിന് ഞാൻ അറിയുന്നില്ല എന്ന് അവൻ പറഞ്ഞു. ആമേൻ, ആമേൻ. പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. അവൻ കടന്നു പോകുമ്പോൾ പിറവിയിലെ കുരുടനായ ഒരു മനുഷ്യനെ കണ്ടു. യേശുവിൻ്റെ യാത്ര പോവുകയാണ്. യേശുവിൻ ശിഷ്യന്മാരും കൂടെ ഇങ്ങനെ കടന്നു പോവുകയാണ്. യേശു ഇങ്ങനെ കടന്നു പോകുമ്പോൾ ഒരാളെ കാണും, പിറവിയിലെ കുരുടനായ ഒരു മനുഷ്യനെ കാണും. യേശുവിൻ്റെ ഒരു പ്രത്യേകത, യേശു കർത്താവിൻ്റെ ഒരു പ്രത്യേകത, യേശു കർത്താവ് കടന്നു പോകുന്ന വഴിയിൽ ഒരു കുറവുള്ള ഒരാളുണ്ടെങ്കിൽ അവരെ കുറിച്ച് തോന്നുന്ന ഒരു കമ്പാഷനാണ്, ഒരു സ്നേഹം അല്ലേ, ഒരു കരുണ, അവരോട് അവരുടെ ആ വേദനയോടുള്ള കർത്താവിൻ്റെ ഒരു താതാത്മ്യപ്പെടൽ, അവരുടെ വേദന തൻ്റെ വേദനയായി എടുക്കുന്ന ഒരു മനസ്സ് അല്ലേ. നമ്മള് 8-ാം അധ്യായത്തില് കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ച അതേ കാര്യം, 8-ാം അധ്യായത്തിന് 12-ാം വാക്യം, യേശു പിന്നെയും അവരോട് സംസാരിച്ചു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. നമ്മൾ ഇന്നലെ ആ കാര്യത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു. തിരുവചിത്തൂർ കൂടാരപ്പെരുന്നാളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വളരെ ഉയരത്തിൽ സ്ഥാപിച്ചിട്ടുള്ള വലിയ ലൈറ്റ്സ്, വലിയ വെളിച്ചങ്ങളൊക്കെ പ്രകാശിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് യേശു കർത്താവ് പറയുന്നത്, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. ലോകത്തെ പ്രകാശിപ്പിക്കുന്ന വെളിച്ചമാകുന്ന കർത്താവ്, കർത്താവിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ട് സംഭവിക്കുന്ന അടുത്ത കാര്യമാണ് നമ്മൾ വായിക്കുന്നത്. യേശു കടന്നു പോകുമ്പോൾ പിറവിയിലെ കുരുടനായ ഒരു മനുഷ്യനെ കണ്ടു. വലിയ വെളിച്ചമായ കർത്താവ് തൻ്റെ പ്രഭാപൂരിതയെക്കുറിച്ചും തന്നിലൂടെ പ്രകാശിക്കുന്ന വെളിച്ചത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞതിന് ശേഷം കടന്നു പോകുമ്പം ആരാണ് മുന്നിയിരിക്കുന്നത്? കുരുടനായ ഒരു മനുഷ്യൻ. എത്ര വലിയ പ്രകാശം ഉണ്ടെങ്കിലും കുരുടനായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ അല്ലേ നിഷ്പ്രയോജനമായ ഒരു കാര്യമാണ്. കർത്താവ് ആ വേദനയിലേക്ക് ഇറങ്ങി വരുന്നതാണ് നമ്മൾ പിന്നീട് കാണുന്നത് അല്ലേ. അതെ, എനിക്ക് രണ്ട് തരത്തിലുള്ള റെസ്പോൺസസ് അവിടെ കാണുന്നതാണ്. ശിഷ്യന്മാരുടെ പ്രതികരണം, ശിഷ്യന്മാർ ചോദിക്കുകയാണ് ഈ കുരുടനെ കാണുമ്പോൾ. ശിഷ്യന്മാർ ചോദിക്കുന്നൊരു ചോദ്യം, റബി, ഇവൻ കുരുടനായി പിറക്കത്തക്ക വണ്ണം ആർ പാപം ചെയ്തു? ആരാണ് പാപം ചെയ്തത്? എനിക്ക് തോന്നുന്നത് ഇത് ചിലപ്പോൾ ശിഷ്യന്മാരുടെ ഇടയ്ക്ക് നേരത്തെ തന്നെ ഉണ്ടായിരുന്ന ഒരു സംസാരമായിരിക്കാം, ഒരു ചോദ്യമായിരിക്കാം. എന്തുകൊണ്ടാണ് ഈ ആളുകൾക്കൊക്കെ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അല്ലേ? ചിലപ്പോഴൊക്കെ എങ്കിലും നമ്മളും
ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമായിരിക്കാം, സംസാരിച്ചിട്ടുള്ള ഒരു കാര്യമായിരിക്കാം മറ്റുള്ള ജീവിതത്തിൽ. അതെ, നമ്മുടെ ജീവിതത്തിൽ എന്ന് പറഞ്ഞതിനെക്കാട്ടിലൊക്കെ ചിലപ്പോഴൊക്കെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതുകൊണ്ട് അതെന്തുകൊണ്ടായിരിക്കും ഉണ്ടാകും. നമ്മളിത് ഇതേപോലുള്ളൊരു ഒരു ഒരു അവസ്ഥാവിശേഷം ഇയോബിന്റെ ജീവിതത്തിൽ കാണുകയാണ്. ഇയോബിന്റെ സ്നേഹിതരെന്ന് വിളിക്കപ്പെടുന്ന മൂന്ന് പേർ അല്ലേ, ശരിക്കും സ്നേഹിതരാണോ എന്നുള്ളത് ഒന്നുകൂടി ഇവാലുവേറ്റ് ചെയ്യപ്പെടേണ്ടതാണ്. അവർ മൂന്ന് പേരും ഇയോബിനെ കാണാൻ വന്നതിന് ശേഷം അവിടെ സംഭവിക്കുന്ന ചില കാര്യങ്ങൾ അല്ലേ, അവരുടെ വാക്കുകൾ, ഇത് നമ്മൾ വളരെ ശ്രദ്ധ പതിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. ഹല്ലേലൂയ. ആളുകൾ വളരെ ബുദ്ധിമുട്ടുള്ള സമയങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ അവരോട് പറയുന്ന വാക്കുകൾ, അവരെക്കുറിച്ച് നമ്മുടെ മനസ്സിലുള്ള ചിന്തകൾ പോലും എങ്ങനെ നമ്മൾ സൂക്ഷിക്കണം. പലപ്പോഴും നമുക്ക് വാക്കുകൾ സൂക്ഷിക്കാൻ പറ്റുമായിരിക്കും അല്ലേ, അവരോട് പറയുന്ന വാക്കുകളൊക്കെ ചിലപ്പോൾ നമുക്ക് അളന്നുകുറിച്ചൊക്കെ പറയാൻ പറ്റും, പക്ഷെ നമ്മുടെ മനസ്സിലെ ചിന്തകൾ സൂക്ഷിക്കുന്നതിനെ കുറിച്ചും കൂടിയാണ്. ഒന്ന് ചിന്തിച്ചുകൊണ്ട് മറ്റൊന്ന് പറയുന്നത് തന്നെ തെറ്റല്ലേ. കർത്താവ് പറയാണ്, അങ്ങനെ ഒരു ചിന്തയ്ക്ക് അവിടെ ഇടം കൊടുക്കേണ്ട കാര്യമുണ്ടോ? കർത്താവ് പറയാണ് അതിൽ വലിയ അർത്ഥമില്ല. ശിഷ്യന്മാർ ചിന്തിക്കുന്നത് ആരുടെ പാപം കൊണ്ടാണ് ഇതിങ്ങനെ സംഭവിച്ചതെന്ന് ചിന്തിക്കുമ്പോ കർത്താവ് ചിന്തിക്കുന്നത് എന്താണ്? ഇവനോ യേശു, അതിന് യേശു, അവനെങ്കിലും അവന്റെ അമ്മയപ്പന്മാരെങ്കിലും പാപം ചെയ്തിട്ടില്ല, ദൈവ പ്രവൃത്തി അവങ്കൽ വെളിവാകേണ്ടതിന് അത്രേ. അപ്പോ കർത്താവ് അവന്റെ ജീവിതത്തിൽ ഒരു ദൈവപ്രവൃത്തി ഉണ്ടാകുന്നതിനെ കുറിച്ചാണ് കർത്താവ് ചിന്തിക്കുന്നത്. ഹല്ലേലൂയ. ഒരു ദൈവപ്രവൃത്തിയിലൂടെ എങ്ങനെ അവനൊരു സ്വാതന്ത്ര്യം ഉണ്ടാകും, അവനെ എങ്ങനെ കാണുന്നവനാക്കി മാറ്റാൻ കഴിയും എന്നുള്ളതാ കർത്താവ് ചിന്തിക്കുന്നത്. ഓരോ ദൈവമക്കളെ കുറിച്ചും കർത്താവ് ആഗ്രഹിക്കുകയാണ്. നമ്മുടെ അയൽപക്കത്തുള്ളവര്, നമ്മളെ സ്നേഹിക്കുന്ന നമ്മുടെ ലിസ്റ്റിലുള്ള പ്രിയപ്പെട്ടവര്, തകർച്ചയിലൂടെ കടന്നു പോകുന്നവർ, രോഗികളായവര്, അഡിക്ഷൻസിലൂടെ പോകുന്നവര്, എങ്ങനെ ഇവര് വെളിച്ചം കാണും, എങ്ങനെ ഇവരെ ജീവിതത്തെ ഒന്ന് കാണും, ഇവരെങ്ങനെ ജീവിതത്തിൽ ശരിയായ നിലപാടും കാഴ്ചപ്പാടും ഉള്ളവരായിട്ട് മാറും. കർത്താവ് ആഗ്രഹിക്കുകയാണ് ശരിക്കും ഈ വ്യക്തി ഒന്ന് കാണണം. ആമേൻ. God wants him to see. അവൻ കാഴ്ച പ്രാപിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുകയാണ്. ഇതാണ് കർത്താവിന്റെ വ്യത്യാസം. നമുക്കറിയാം കർത്താവിന്റെ ദാസൻ പ്രിൻസ് പാസ്റ്റർ, വർഷങ്ങളായിട്ടുള്ള ഒരു ഒരു സ്നേഹബന്ധം കർത്താവിന്റെ ദാസൻ പ്രിൻസ് പാസ്റ്ററായിട്ട് എനിക്കുണ്ട്. അതിലെ ഒരു ഒരു എനിക്ക് ഞാൻ അദ്ദേഹത്തിൽ നിന്ന് പഠിച്ചിട്ടുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ക്വാളിറ്റി എന്ന് പറയുന്നത്, ഹി ഹാസ് എ കമ്പാഷനേറ്റ് ഹാർട്ട്. മറ്റാളുകളുടെ വേദന മനസ്സിലാക്കാനും കാണാനും ഉള്ള ഒരു കമ്പാഷനേറ്റ് ഹാർട്ട്. ദൈവാസന്മാരെ, പല ദൈവദാസന്മാരും അങ്ങനെ ക്വാളിറ്റി ഉള്ളവരാണ് നിശ്ചയമായിട്ടും, പക്ഷെ ഞാൻ എൻ്റെ അടുത്ത സ്നേഹിതനും കൂടെ ആയതുകൊണ്ട് ഞാനത് എസ്പെഷ്യലി എടുത്ത് പറയുകയായിരുന്നു. കർത്താവിന് അങ്ങനെ ഒരു ഹാർട്ട് ഉണ്ടായിരുന്നു. നമുക്ക് പ്രാർത്ഥിക്കണം, കർത്താവെ എനിക്കൊരു കമ്പാഷനേറ്റ് ഹാർട്ട്. ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്, കർത്താവെ ഐ ജസ്റ്റ് വാണ്ട് ഹാവ് ദാറ്റ് ഹാർട്ട്. മറ്റുള്ളവരുടെ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പം അതിന്റെ കാരണം അന്വേഷിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് അവരുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാക്കുന്നതിന് എന്റെ ചിന്തകൾ കാരണമായാൽ കർത്താവ്, കർത്താവ് ആഗ്രഹിക്കുകയാണ് ഈ വ്യക്തി കാണണം. ആമേൻ. ഈ വ്യക്തി കാണണം, ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരാൾ കാണണം. ആമേൻ. അതാണ് കർത്താവിന്റെ മനോഭാവം. പ്രൈസ് ലോർഡ്. പ്രൈസ് ലോർഡ്. പ്രൈസ് ലോർഡ്. പ്രൈസ് ലോർഡ്. നമ്മുടെ ചുറ്റുമുണ്ട് ഇതുപോലെ ഒരുപാട് പേര്. ചെറിയ പാസ്റ്ററെ, ഞാനിങ്ങനെ വായിച്ചപ്പോ ആ വാക്കിന്റെ മനസ്സിൽ പിറവിയിലെ കുരുടനായ ഒരു, ജന്മനാ കുരുടനായ ഒരു മനുഷ്യൻ, ഒരിക്കലും വെളിച്ചം കണ്ടിട്ടില്ല. ചില വ്യക്തികളൊക്കെ കുറച്ച് നാൾ കഴിഞ്ഞിട്ടൊക്കെ പ്രത്യേക രോഗങ്ങളൊക്കെ ബാധിച്ച് അന്ധതയായിപ്പോയ വ്യക്തികളൊക്കെയുണ്ട്, പക്ഷെ ഈ വ്യക്തി ഒരിക്കലും വെളിച്ചം കണ്ടിട്ടില്ല. പിറവിയിലെ കുരുടനായിപ്പോയൊരു ഈ, ഞാനിന്ന് ഇവിടെ ഇത് വായിച്ച സമയത്ത് എന്റെ മനസ്സിൽ വന്നൊരു ചിന്ത, ഈ കണ്ണിന്റെ കാഴ്ചയെക്കുറിച്ച് മാത്രമല്ല, കണ്ണ് തുറന്നിരുന്നിട്ടും ജീവിതത്തെ കാണാൻ കഴിയാത്ത വ്യക്തികളുണ്ട്. തന്റെ ജീവിതത്തെ കുറിച്ച് ഉള്ള ഉയർന്ന സ്വപ്നങ്ങൾ കാണാൻ കഴിയാത്ത വ്യക്തി. നമുക്കറിയാം നമ്മുടെ പ്രസിഡന്റ് ആയിരുന്ന അബ്ദുൽ കലാം, അദ്ദേഹത്തിന്റെ ചില വാക്കുകളാണ് അല്ലേ, ഉയർന്ന സ്വപ്നങ്ങൾ കാണാനായിട്ട് കഴിയണം, സ്വപ്നങ്ങൾക്ക് മുകളിൽ ആർക്കും ജീവിക്കാൻ കഴിയില്ല. ഞാൻ പറയും ഉയർന്ന സ്വപ്നങ്ങളല്ല കാണുക, ദൈവത്തിന് എന്നെ കുറിച്ചുള്ള സ്വപ്നം കാണാനായിട്ട് കഴിയണം. ഹല്ലേലൂയാ. ഗോഡ് ഹാസ് എ ഹൈ പ്ലാൻ ഫോർ യുവർ ലൈഫ്. ദൈവത്തിന് എന്നെയും നിങ്ങളെയും കുറിച്ച് ഉയർന്ന സ്വപ്നങ്ങളുണ്ട്. അത് കർത്താവിനോട് സംസാരിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. കർത്താവ് പറയാണ് ഇന്ന് ഓരോരുത്തരെയും കർത്താവ് വെൽക്കം ചെയ്യാണ്, വരൂ എന്റെ സ്വപ്നങ്ങൾ നിങ്ങളൊന്ന് മനസ്സിലാക്കൂ. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തെ കുറിച്ചുള്ള, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ കുറിച്ചുള്ള കർത്താവിന്റെ സ്വപ്നം എന്താണെന്ന് കാണാൻ കഴിഞ്ഞാൽ
അതിനകത്ത് ഏറ്റവും രസകരമായ കാര്യം എന്താണെന്നറിയോ ചെറിയ പാസ്റ്റർ, പലപ്പോഴും പല ആളുകളും കാഴ്ചയ്ക്ക് വിമുഖത കാണിക്കുന്നതിൻ്റെ കാര്യം, ഞാൻ പണ്ട് മുതലേ ഇങ്ങനായിരുന്നാ പറയുക, ഞാൻ പണ്ട് മുതലേ ഇങ്ങനായിരുന്നു, എനിക്ക് കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, ഞാൻ പണ്ട് മുതലേ ഇങ്ങനായിരുന്നു, ഇത് എനിക്ക് തോന്നുന്നില്ല പാസ്റ്ററെ, ഇത് മാറുമെന്ന് തോന്നുന്നില്ല, ഈ സ്വഭാവം മാറുമെന്ന് തോന്നുന്നില്ല, എൻ്റെ സാഹചര്യങ്ങളൊക്കെയാണ് എന്നെ ഇങ്ങനെ ആക്കിയത്, എൻ്റെ എൻ്റെ വീട്ടിൽ എൻ്റെ മാതാപിതാക്കൾ ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. പക്ഷെ കർത്താവ് ഇന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്, കർത്താവ് തൻ്റെ ഒരു പ്രത്യേക ടച്ചിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം കൊണ്ടുവരാനായിട്ട്. എന്റെ ജീവിതത്തിൽ ദൈവം മാറ്റം കൊണ്ടുവന്ന അങ്ങനെയാണ് കേട്ടോ. ഇറ്റ് വാസ് എ മിറാക്കുലസ് ടച്ച്. കർത്താവിന്റെ ഒരു ഒരു സ്പർശനത്തിലാണ് കാര്യങ്ങളെല്ലാം മാറിയത്. കർത്താവിന് ഒരു സ്പർശനം ഉണ്ടാകുമ്പോൾ കാര്യങ്ങൾക്ക് മാറ്റം വരും അല്ലേ. കർത്താവ് ചെയ്തൊരു പ്രവൃത്തി എന്താണ് പിന്നെ സംഭവിച്ചത്? നമ്മൾ അവിടെ വായിക്കുകയാണ്, കർത്താവ് എന്ത് ചെയ്തു? പിന്നെ കർത്താവ് പറയുകയാണ്, എന്നെ അയച്ചവന്റെ പ്രവൃത്തി പകലുള്ളിടത്തോളം നാം ചെയ്യേണ്ടതാകും, ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത രാത്രി വരുന്നു. കർത്താവ് വേലക്കാരായ കർത്താവിന്റെ വേല ചെയ്യുന്ന കർത്താവിന്റെ ശുശ്രൂഷയുടെ ഭാഗമായി നിൽക്കുന്ന പ്രിയപ്പെട്ടവർ, പകലുള്ളിടത്തോളം ചെയ്യാൻ പറ്റുന്ന അത്രയും കർത്താവിന്റെ വേലയിൽ ആക്റ്റീവായിട്ട് നിൽക്കേണ്ടത് ആവശ്യമാണ്. ഓരോ വ്യക്തിയും ഒരു ഓപ്പർച്യൂണിറ്റിയാണ് അല്ലേ. അന്ധനായ ഒരു വ്യക്തിയെ കണ്ടപ്പോൾ അവിടെ ഒരു 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 നീഡ് കണ്ടെത്തിയ കർത്താവിന്റെ ഹൃദയം നമുക്കുണ്ടായിരിക്കും. ഓരോ കുഞ്ഞിനെ കാണുമ്പോഴും ഓരോ വ്യക്തികളെ കാണുമ്പോഴും ആവശ്യത്തിലിരിക്കുന്ന ഓരോ വ്യക്തികളെ കാണുമ്പോഴും അവരിലൊരു നീഡഡ് ഹാർട്ട്, ഒരു ആവശ്യമുള്ള ഹൃദയം ഉണ്ടെന്നുള്ള തിരിച്ചറിവാണ് കർത്താവിന്റെ വേലയിൽ നമ്മളെ ശക്തരായിട്ട് മുന്നോട്ട് നടത്തുന്നത്. കർത്താവ് പറയാണ് പകലുള്ളിടത്തോളം അയച്ചവന്റെ വേല ചെയ്യേണ്ടതാണ്. പിന്നെ കർത്താവ് ചെയ്ത ആ കാര്യം നമ്മൾ വായിക്കുകയാണ്. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കർത്താവ് എന്ത് ചെയ്തു? നിലത്ത് തുപ്പി തുപ്പൽ കൊണ്ട് ചേർ ഉണ്ടാക്കി ചേർ അവന്റെ കണ്ണിന്മേൽ പൂശി, നീ ചെന്ന ശിലോഹാം കുളത്തിൽ കഴുകുക എന്ന് അവനോട് പറഞ്ഞു. ഞാൻ ഇങ്ങനെ വായിച്ചപ്പോൾ ചെറിയ പാസ്റ്റർ മനസ്സിലാക്കിയൊരു കാര്യം, ഈ തുപ്പൽ കൊണ്ടുള്ള ട്രീറ്റ്മെന്റ്സ് ഒക്കെ പഴയ കാലങ്ങളിൽ ഉണ്ടായിരുന്നതാണ് മനസ്സിലാക്കുക. കണ്ണിന്മേലുള്ള രേപനമായിട്ട് പുരട്ടുകയും അങ്ങനെ സൗഖ്യത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഉള്ള ഒരു ഒരു രീതിയൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്നാൽ ഈ ഒരു രീതിയിൽ നമ്മൾ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത്, കർത്താവ് എല്ലായിടത്തും ഇത് ചെയ്തതായിട്ട് നമ്മൾ വായിക്കുന്നില്ല അല്ലേ. ഇതൊരു ഡിഫറെന്റ് കാര്യമാണ്, വ്യത്യസ്തമായ ഒരു കാര്യമാണ് കർത്താവ് ചെയ്യുന്നത്. അതിനകത്ത് രണ്ട് പ്രധാനപ്പെട്ട ഒരു ഒരു കാര്യം കാണുന്നുണ്ടെന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത്. ഒന്ന്, കർത്താവ് ഈ ചെയ്ത രീതിയെക്കാട്ടില് ഇതിന്റെ പിന്നിലുള്ള ദൈവത്തിന്റെ കൈയെ നമ്മൾ മനസ്സിലാക്കണമെന്നുള്ള, ഏത് രീതിയിൽ സൗഖ്യമായി എന്നുള്ളതല്ല, ഇതിന്റെ പിന്നിൽ ആരാണ് പ്രവർത്തിക്കുന്നതെന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ കരത്തിന്റെ പ്രത്യേകത നമ്മൾ മനസ്സിലാക്കണം. ഇന്ന രീതിയിലെ കർത്താവ് പ്രവർത്തിക്കാവൂ എന്ന് നമുക്ക് കർത്താവിനെ റെസ്ട്രിക്ട് ചെയ്യാൻ പറ്റത്തില്ല. നമുക്കൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയാൽ, കർത്താവ് സൗഖ്യമാക്കിയ ആളുകളൊക്കെ ഇങ്ങനെ എല്ലാവരോടും ഒരുമിച്ച് കൂടി കഴിഞ്ഞാൽ അല്ലേ, കർത്താവ് തൊട്ട് സൗഖ്യമാക്കിയ ആളുകളുണ്ട്, കർത്താവ് കൽപ്പിച്ച് തൊടുക പോലും ചെയ്യാൻ സൗഖ്യമാക്കിയവരുണ്ട്, കർത്താവിനെ നേരിട്ട് കാണാതെ സൗഖ്യമായവരുണ്ട്, കർത്താവ് പറഞ്ഞു അതേ സമയത്ത് അവിടെ സൗഖ്യമായി എന്ന് വായിക്കുന്നവരുണ്ട് അല്ലേ, കർത്താവ് ചേറ് കുഴച്ച് കണ്ണിൽ പെരട്ടി സൗഖ്യമാക്കിയവരുണ്ട്. അപ്പൊ അവരെല്ലാം കൊണ്ട് ഒരുമിച്ച് കൂടിയാൽ ഓരോരുത്തരും അവരോട് എക്സ്പീരിയൻസ് ഡിഫറെന്റ് ആയിട്ടായിരിക്കും പറയുന്നത്. പക്ഷെ എല്ലാത്തിന്റെയും ആകത്തുക ഒന്നാണ്, സൗഖ്യമാക്കിയത് ആരാണ്? കർത്താവാണ്, യേശുവാണ്. യേശു കർത്താവിന്റെ സൗഖ്യമാക്കാനുള്ള ശക്തി ഇന്നും അതുപോലെയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. ഇന്നും കർത്താവ് രോഗികളെ സൗഖ്യമാക്കുന്നു, വേദനിക്കുന്നവരെ ആശ്വസിപ്പിക്കുന്നു, കർത്താവ് മുറിവുകളെ കെട്ടുന്ന ദൈവം. കർത്താവിന്റെ ശക്തി ഇന്നും അതുപോലെ തന്നെ നമുക്ക് വേണ്ടി നിൽക്കുന്നു എന്ന് നമ്മൾ തിരിച്ചറിയുകയാണ്. അപ്പോൾ രണ്ടാമത്തെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുന്നത്, അദ്ദേഹത്തിന് ഒരു റെസ്പോൺസിബിലിറ്റിയുടെ കർത്താവ് ലീവ് ചെയ്യാണ് അല്ലേ. പാസ്റ്റർ എന്ത് തോന്നുന്നു അതിനെ കുറിച്ച്? ആ വിശ്വാസത്തിന്റെ ആഴത്തിലോട്ട് തന്നെ നടക്കുകയാണ്. വിശ്വാസം ഏറ്റെടുത്തുകൊണ്ട് കർത്താവ് പറഞ്ഞ വാക്കുകളും കർത്താവ് പറഞ്ഞ കാര്യങ്ങളും അത് ഏറ്റെടുത്തുകൊണ്ട് വിശ്വാസത്തോടെ മുന്നേറുകയാണ്. ഒരു സൗഖ്യത്തിന് വേണ്ടി, ഒരു ദൈവപ്രവൃത്തിക്ക് വേണ്ടി തൻ്റെ ഭാഗത്തു നിന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ തനത് ചെയ്യുകയാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. യേശു നിലത്ത് തുപ്പി തുപ്പൽ കൊണ്ട് ചേറുണ്ടാക്കി ചേർ അവന്റെ കണ്ണിന്മേൽ പൂശി, നീ ചെന്ന് ശീലോഹാം കുളത്തിൽ കഴുകുക എന്ന് അവനോട് പറഞ്ഞു. ശീലോഹാം എന്നതിന് അയക്കപ്പെട്ടവനെന്ന് അർത്ഥം. അവൻ പോയി കഴുകി കണ്ണ് കാണുന്നവനായി മടങ്ങി വന്നു. ഈ ശീലോഹാം എന്ന് പറയുന്ന കുളം എന്തായാലും അത്ര അടുത്താകാൻ വഴിയില്ല അല്ലേ. ഒരു വഴിയൊക്കെ ഇറങ്ങി ഒരു ചെറിയ കുന്നൊക്കെ കയറിയൊക്കെ ആയിരിക്കും അദ്ദേഹം പോയത്. തപ്പി തടഞ്ഞ് അവിടെ ചെന്നു പോയി കഴുകി മടങ്ങി, കണ്ണ് കാണുന്നവനായി മടങ്ങി. ഒരു കണ്ണ് കാണാത്ത യാത്ര ശീലോഹാം കുളം വരെ പോകാൻ, അമേൻ, ആ ഒരു ചലഞ്ച് വിശ്വാസത്തിലെ സൗഖ്യത്തിന്റെ പിന്നിലുണ്ടായിരുന്നു അല്ലേ.
അപ്പൊ കർത്താവ് ഈ രീതി തെരഞ്ഞെടുത്തപ്പം രണ്ടാമത്തെ ഒരു കാര്യം കാഴ്ച പ്രാപിക്കേണ്ട വ്യക്തി ചെയ്യേണ്ടിയിരുന്ന എന്തായിരുന്നു? വിശ്വാസത്തിന്റെ ഒരു ചുവട് വെക്കുക. പ്രിയപ്പെട്ടവരെ, വിശ്വാസം എന്ന് പറയുന്നത് ഒരു ഫീലിംഗ് മാത്രമല്ല. എനിക്ക് നല്ല വിശ്വാസമാണ് എന്റെ ഉള്ളിൽ, അത് മാത്രമല്ല, ടേക്കിംഗ് സ്റ്റെപ്സ്, ഓരോ ചുവടുകൾ വെക്കുക, വിശ്വാസത്തിന്റെ പ്രവർത്തികൾ ചെയ്യുക. ഞാനിങ്ങനെ ഒരു സ്റ്റോറി കേട്ടിട്ടുണ്ട്, ഒരു സംഭവ കഥ കേട്ടിട്ടുണ്ട്. മഴയില്ലാത്തൊരു ദേശത്ത് പ്രാർത്ഥിക്കാനായിട്ട് ആളുകൾ ഒരുപാട് പേര് ഒരുമിച്ച് കൂടി. ആ കൂടിയ ആളുകൾ തിരിച്ചു പോകുന്ന സമയത്ത് മഴ പെയ്തു. എല്ലാവരും നനഞ്ഞ് തിരിച്ചു പോയി. ഒരു അമ്മച്ചി മാത്രം നനയാതെ പോയി. കാര്യം അമ്മച്ചി മാത്രമേ കുട കൊണ്ടുവന്നുള്ളൂ. പാസ്റ്റർ കേട്ടിട്ടുണ്ട് ആ സ്റ്റോറി. വിശ്വാസത്തിന്റെ സ്റ്റെപ്സ് എടുക്കുക, വിശ്വാസത്തിന്റെ ചുവടുകൾ വെക്കുക. കർത്താവ് ആവശ്യപ്പെടുകയാണ് ചുവടുകൾ വെക്കുക. ആ വ്യക്തി കണ്ണു കാണുന്നവനായിട്ട് എന്ത് ചെയ്തു? മടങ്ങി വന്നു. പിന്നെ നമ്മൾ വായിക്കുന്ന ഒരു വാക്യം കണ്ടോ, അയൽക്കാരും അവനെ മുമ്പേ ഇരക്കുന്നവനായി കണ്ടവരും അവര് തിരിച്ചറിയുകയാണ് ഈ വ്യക്തിയിൽ ഉണ്ടായ മാറ്റം. ഒരു പ്രധാനപ്പെട്ട കാര്യം, സ്തോത്രം, നിങ്ങൾ തിരിച്ചറിയേണ്ടത്, സ്തോത്രം, നിങ്ങളുടെ ജീവിതത്തിലെ മാറ്റം, ഗണ്യമായ മാറ്റം കൊണ്ടുവരാൻ കർത്താവിന് കഴിയും. ഹല്ലേലൂയ. അത് തിരിച്ചറിയും നിങ്ങളുടെ അയൽപക്കക്കാരും നിങ്ങളെ എല്ലാ ദിവസവും കാണുന്നവരും. നിങ്ങൾക്ക് അതിന് ആഗ്രഹമുണ്ടോ? ഒരു വലിയ മാറ്റം, തിരിച്ചറിയത്തക്ക മാറ്റം. നമ്മളിവിടെ വായിക്കുകയാണ്, അയൽപക്കാരും അവനെ ഇരക്കുന്നവരായി കണ്ടവരും. ഇരക്കുക എന്ന് പറഞ്ഞതിനർത്ഥം യാചിക്കുക എന്ന് അല്ലേ? സഹായം ചോദിക്കുന്നവരായിട്ട് കണ്ടു. എല്ലാ കാലവും സഹായം ചോദിക്കുന്ന ഒരു വ്യക്തിയായിട്ട് ജീവിച്ചു തീർക്കാൻ അല്ല ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഞാൻ ഒരു കാര്യം കൂടി എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു. എല്ലാ സമയവും ഒരു പ്രയാസം ഉണ്ടാകുമ്പം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാമോ എന്ന് വിളിച്ചു ചോദിക്കുന്ന, എന്നെ ഒന്ന് പ്രാർത്ഥന സഹായിക്കണേ എന്ന് പറയുന്ന ഒരു അവസ്ഥയെ മാത്രം തുടരാനല്ല, അങ്ങനെ ആത്മീയ അവസ്ഥയെ തുടരാനല്ല കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. മറിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ സന്നിധിയിൽ ചിലർ സൗഖ്യം പ്രാപിക്കുന്ന, ഹല്ലേലൂയ, ആത്മീയ അഭിവൃദ്ധികൾ പ്രാപിക്കുന്ന, ആത്മീയ വിടുതലുകൾ പ്രാപിക്കുന്ന തലത്തിലേക്ക് കർത്താവ് ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഗോഡ് വാണ്ട്സ് അസ് ടു സീ. ദൈവം ആഗ്രഹിക്കുകയാണ് നമ്മൾ കാണണം, നമ്മുടെ ജീവിതത്തെ കാണണം, വരാനിരിക്കുന്ന കാര്യങ്ങളെ കാണണം, നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ കാണണം. കാണാത്തവരായിരിക്കാനല്ല, തന്റെ വെളിച്ചത്തെ കാണാൻ, തന്റെ വെളിച്ചത്തെ ആഘോഷിക്കാൻ, പ്രസിദ്ധമാക്കാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. വൈകുന്നേരം നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ കർത്താവിനോട് പ്രാർത്ഥിക്കാൻ പോകുന്നത്, കർത്താവേ, കാണാനുള്ള ഒരു കൃപ എനിക്ക് തരണേ, എന്റെ ജീവിതത്തെ ഒന്ന് കാണാൻ, എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യങ്ങളെ ഒന്ന് കാണാൻ, എന്റെ ജീവിതത്തെ കുറിച്ചുള്ള ദൈവിക പദ്ധതികളെ കാണാൻ, കർത്താവിനെ കുറിച്ച് ആഗ്രഹിക്കുന്ന ലക്ഷ്യങ്ങളെ ഒന്ന് കാണാൻ, ദൈവമേ എന്നെ അതിനായി സഹായിക്കണമേ. എന്റെ കാഴ്ചകളെ തടസ്സപ്പെടുത്തുന്നത് എന്താണ് കർത്താവേ? കർത്താവെ, അതിൽ നിന്ന് പൂർണ്ണമായ ഒരു മോചനം എനിക്ക് കൽപ്പിക്കണമേ. എന്റെ കണ്ണുകളെ ദൈവം ശുദ്ധമാക്കണമേ. കർത്താവെ, എന്നെ നന്നായി കഴുകണമേ. ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ അടച്ച് ദൈവസന്നിധിയിൽ മുഴങ്കാലുകൾ ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, കാഴ്ച പ്രാപിപ്പാൻ എന്നോട് കരുണ ചെയ്യണമേ. കർത്താവെ, കാഴ്ച പ്രാപിപ്പാൻ കരുണ ചെയ്യണമേ, കാഴ്ച പ്രാപിപ്പാൻ കരുണ ചെയ്യണമേ. ഒരുപാട് കാഴ്ചകളുടെ ഒരു ലോകത്താണ് ഞങ്ങൾ ജീവിക്കുന്ന. ഒരു വെർച്വൽ വേൾഡില് കർത്താവെ, ഒത്തിരി ഒത്തിരി കാഴ്ചകൾ ഞങ്ങളുടെ കണ്ണുകളിൽ ഇങ്ങനെ കുത്തി നിറയ്ക്കുന്ന ഒരു കാലത്ത്, പക്ഷേ ജീവിതത്തെ കാണാൻ കഴിയാതെ കർത്താവെ അടിമത്തങ്ങളുടെ കീഴിൽ തകർന്നു പോകുന്ന കർത്താവെ, ഒരുപാട് ബാല്യങ്ങളും കൗമാരങ്ങളും ഞങ്ങളുടെ ചുറ്റും നിൽക്കുമ്പോൾ കർത്താവെ, ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, ജീവിതത്തിന്റെ ലക്ഷ്യങ്ങളെ കാണാൻ ഞങ്ങൾ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുന്നത്. കർത്താവെ, ഞങ്ങളെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശങ്ങളെ കാണാൻ ഞങ്ങൾ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുന്നത്. ഇന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അങ്ങയുടെ കാഴ്ച ഞങ്ങളുടെ കണ്ണുകളിൽ നിറയണമേ, ഞങ്ങളുടെ ജീവിതത്തെ കുറിച്ചുള്ള അങ്ങയുടെ ലക്ഷ്യങ്ങൾ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിറയണമേ. ദൈവസാന്നിധ്യം നിറഞ്ഞ ജീവിതത്തിനായി ദൈവം ഞങ്ങളെ ഒരുക്കണമേ. പരിശുദ്ധ കർത്താവെ, സ്വർഗീയ പിതാവെ, ഞങ്ങൾ ഒരുമിച്ച് മുഴങ്കാലുകൾ ദൈവസന്നിധിയിൽ ഇന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ജീവിതങ്ങളെ കുറിച്ചുള്ള ദൈവിക ഇഷ്ടങ്ങൾ, ദൈവിക ഉദ്ദേശങ്ങൾ കർത്താവെ, അത് മനസ്സിലാക്കുവാൻ ഞങ്ങളെ തന്നെ സമർപ്പിക്കും. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും ടീനേജ്, ഞങ്ങളുടെ ജീസസ് ലാംസിനെയും ടീനേജേഴ്സിനെയും ഞങ്ങൾ പ്രത്യേകം ദൈവരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഈ കുഞ്ഞുങ്ങൾ അവരുടെ ജീവിതത്തിന്റെ കർത്താവെ, ദൈവത്തിന്റെ ഉദ്ദേശം മനസ്സിലാക്കാൻ തക്കവണ്ണം, അവരെ കുറിച്ചുള്ള കർത്താവിന്റെ സ്വപ്നങ്ങൾ കാണാൻ തക്കവണ്ണം. കർത്താവെ, ചെറിയ പ്രായത്തിൽ തന്നെ ശമുവേൽ അത് മനസ്സിലാക്കി, ചെറിയ പ്രായത്തിൽ തന്നെ ദാവീദ് അത് മനസ്സിലാക്കി, ചെറിയ പ്രായത്തിൽ തന്നെ ജോസഫ് അത് മനസ്സിലാക്കി. പ്രിയ കർത്താവെ, അവരെ കുറിച്ചുള്ള ജീവിതത്തിൽ അവരെ കുറിച്ചുള്ള കർത്താവിന്റെ സ്വപ്നങ്ങൾ മനസ്സിലാക്കുവാൻ കർത്താവർക്ക് ഭാഗ്യം നൽകി.
നൽകേണ്ടതിനായി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അവർ കാണട്ടെ കർത്താവെ, അവർ കാഴ്ചയില്ലാത്തവരായി കർത്താവെ ജീവിതത്തിൽ എവിടേക്ക് തപ്പിത്തടഞ്ഞ് നടക്കുന്നവരായിട്ടല്ല, എല്ലാവരോടും യാചിച്ച് ജീവിക്കുന്നവരായിട്ടല്ല കർത്താവെ, റൂളേഴ്സായിട്ട് മാറുവാൻ കർത്താവെ, ജയിച്ച് ജീവിക്കുന്നവരായി നീങ്ങുവാൻ, തങ്ങളുടെ ജീവിതത്തിന് മേൽ അധികാരമുള്ളവരായി നിൽക്കുവാൻ, അവരെ ജീവിതത്തിന്റെ ഉന്നത ശ്രേണികളിലേക്ക് എത്തിപ്പെടുവാൻ, ഞങ്ങളുടെ പെൺകുട്ടികളും ആൺകുട്ടികളും ഒരുപോലെ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെടുവാൻ, ജീവിതത്തിൽ കർത്താവെ ഹല്ലേലൂയ വഴികളിൽ തപ്പിത്തടഞ്ഞ് നിൽക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ കർത്താവിനാൽ പുതിയ ഗതിവേഗം ജീവിതത്തിന്റെ മുന്നോട്ടുള്ള വഴികളിൽ ഏറെ ശക്തരായി മുന്നേറുവാൻ ഇന്ന് രാത്രി കർത്താവെ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഈ പ്രിയപ്പെട്ടവരെ കരം പിടിച്ച് കർത്താവ് നടത്തേണ്ടതിനായി ഞങ്ങൾ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു. കാണുവാൻ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തെ കാണട്ടെ, മറ്റുള്ളവരെ കാണട്ടെ, മനസ്സിലുള്ള ഒരു കാഴ്ച ഞങ്ങൾക്ക് തരണമേ. അതിനായി ഞങ്ങളെ അനുഗ്രഹിക്കും. പ്രാർത്ഥന അവിടുന്ന് കേൾക്കുന്നതുകൊണ്ട് സ്തോത്രം. യേശുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ പണികൾ നടക്കുന്ന സ്റ്റുഡിയോ കോംപ്ലക്സിനായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവിന്റെ കരുണ ഇത്രയും ദിനം കർത്താവെ ഈ നിർമ്മിതികളോട് ഉണ്ടായിരുന്നതിനായി ഞങ്ങൾ സ്തോത്രം. ഇത് കർത്താവിന്റെ പ്രവൃത്തി. ഇന്ന് ഞങ്ങൾ കർത്താവെ ഓരോ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്നു ദൈവത്തിന്റെ വലിയ കരുണ കർത്താവ്. ഇന്നേ ദിവസം വരെ, ഇന്നേ നിമിഷം വരെ കർത്താവെ ഈ പണികളെ മുന്നോട്ട് കൊണ്ടുപോയതിനായി സ്തോത്രം ചെയ്യുന്നു. ദ്രുതഗതിയിൽ കാര്യങ്ങൾ മുന്നേറുമ്പോൾ കർത്താവെ ഇതിനെ പിന്നിലുള്ള ഓരോ ഹൃദയങ്ങളെയും മനസ്സുകളെയും കരങ്ങളെയും ഒരുപോലെ അനുഗ്രഹിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഞങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ 100-ാമത് സഭായത്തോടെ കർത്താവെ സ്റ്റുഡിയോയുടെ പ്രവർത്തനങ്ങൾ കർത്താവെ അതിനെ തുടക്കം കുറിക്കാൻ വേണ്ട വഴികളെല്ലാം ദൈവമായി കർത്താവ് ചേർത്ത് കൊണ്ടുവരണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. വഴികൾ ദൈവം തുറക്കും, അത്ഭുതങ്ങൾ കർത്താവ് ചെയ്യും, ദൈവരങ്ങൾ ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവെ ഞങ്ങളോട് പ്രാർത്ഥനാ വിഷയങ്ങൾ കർത്താവ് പറഞ്ഞിട്ടുള്ള, ഷെയർ ചെയ്തിട്ടുള്ള ഞങ്ങളുടെ ഓരോ പ്രിയപ്പെട്ടവരെയും അവരുടെ പ്രാർത്ഥനാ വിഷയങ്ങളെയും ഞങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് ദൈവരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഇന്ന് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ ഓരോ പ്രിയപ്പെട്ടവരോട് ചേർന്ന് കർത്താവെ ഞങ്ങൾ ഈ പ്രാർത്ഥനാ വിഷയങ്ങളെ കർത്തൃ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. രോഗികളായ പ്രിയപ്പെട്ടവരുണ്ട്, ആവശ്യങ്ങൾ ഇരിക്കുന്നവരുണ്ട്, ഭയങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ട്. കർത്താവിന്റെ വലിയ പ്രവൃത്തി ഈ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി വ്യാപരിക്കും. ആരും തകർന്നു പോകില്ലേ കർത്താവെ, ആരും തകർന്നു പോകില്ലേ കർത്താവെ. ജീവിതത്തെ കാണാൻ കഴിയാതെ ആരും ജീവിതം കർത്താവെ നഷ്ടപ്പെടുത്താൻ ഇടയാകില്ല. യേശുവിൻ നാമത്തിൽ ഒരു ദൈവ പ്രവൃത്തിയും ദൈവത്തിന്റെ കരുണയും ഞങ്ങൾ ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈ പ്രിയപ്പെട്ടവരുടെ മേൽ പകരേണ്ടതിനായി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ തങ്ങളുടെ കർത്താവ് നൽകിയ നന്മകളിൽ നിന്ന് കർത്താവെ ശുശ്രൂഷകൾക്ക് വേണ്ടി കൂട്ടായ്മ കാണിച്ച് ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിച്ച് ദൈവത്തിനെ പ്രാർത്ഥിക്കുന്നു. ദൈവികമായ നന്മകളും അനുഗ്രഹങ്ങളും ആ പ്രിയപ്പെട്ടവരിലും പകരണം. കർത്താവെ ഇന്ന് ഒരുമിച്ച് ഈ ശുശ്രൂഷകളിൽ കർത്താവ് മുഴങ്കാലുകൾ പ്രാർത്ഥനയോടെ ദൈവത്തിലായിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും, ഓരോ ജീസസ് ലാംസിനെയും ജീസസ് ടീംസിനെയും, ഓരോ കുടുംബങ്ങളെയും ഞങ്ങൾ ദൈവരങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേക അനുഗ്രഹങ്ങളാലും കൃപകളാലും നിറയ്ക്കും കർത്താവ്. തുറന്ന് ഞങ്ങളോട് ദൈവത്തിനുമായി സംസാരിക്കും. ഞങ്ങളുടെ ദാസിനെ പ്രത്യേക അഭിഷേകത്താൽ, പ്രത്യേക കൃപകളാൽ, വചനത്താൽ ദൈവം നിറയ്ക്കും. ഞങ്ങളോട് സംസാരിക്കും കർത്താവെ. ഞങ്ങളുടെ നീഡ്സിനെ പരിശുദ്ധാത്മാവെ ഞങ്ങളോട് വചനത്തിലൂടെ ദൈവമായി കർത്താവ് മറുപടി തരാൻ പോകുന്നുണ്ട് സ്തോത്രം ചെയ്യും. ഞങ്ങളുടെ ദാസൻ ഷാജിമ്പോൾ പാസ്റ്ററോടെ അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിന് വായനം ഞങ്ങളോട് സംസാരിക്കാൻ പോകുന്നതിനായി സ്തോത്രം. അവിടെ ഞങ്ങളോട് ഇടപെടും, അവിടെ ഞങ്ങളോട് സംസാരിക്കും. പ്രാർത്ഥന ഇടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.